ഞാൻ ഈ വെള്ളത്തിന്റെ അടിയിലേക്ക് ഒന്ന് ക്യാമറയായിട്ട് പോവാണ്. ഓ, ഹായ്, നമസ്കാരം, രാഹുലാണ്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഈ നമ്മുടെ ലോക്ക്ഡൗണും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് അധികം പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പം അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, കൊറോണ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം എക്സ്പോസ്ഡ് ആവാണ്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം വീട്ടിലിരുന്ന് മടുത്തപ്പോൾ ഇങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ്. നമ്മൾ കുറച്ച് ഒരു 2-3 മന്ത്സ് മുന്നേ ഞാൻ അവിടെ വന്നിരുന്നു. പട്ടത്തപ്പാറയാണ്, അവിടെ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല. ഞാൻ വീഡിയോൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിക്കാം. ഇപ്പം മഴയൊക്കെ പെയ്ത് വെള്ളം ഉണ്ടാവുന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. കൂടെ 2-3 പേരുണ്ടാവും, അവർ മുന്നിൽ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. കുറച്ച് ദൂരെയാണ് വണ്ടി വെച്ച് നടന്ന് ഇവിടം വരെ എത്തിയത്. അതിൻ്റെ നല്ലൊരു ക്ഷീണമുണ്ട്. അന്ന് വന്നപ്പോൾ റോഡ് ഭയങ്കര മോശമായിരുന്നു. ഇന്നിപ്പോൾ അവർ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ കല്ലൊക്കെ ഇട്ട് അത് അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത്, കാരണം അത്രേ സൂപ്പറായിട്ടുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ഏരിയ. പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സന്ദർശിക്കണം. ശരി, അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങൾ അവിടെ എത്തിയിരിക്കണം. ഏകദേശം 8:30 ഇവിടെ നിന്ന് വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട്. വെള്ളം ഉണ്ടെന്ന് എന്തായാലും ഉറപ്പായി. ഇത് നമ്മുടെ ഇതാണ് നമ്മുടെ ടീംസ്. അപ്പോൾ നമുക്ക് താഴേക്ക് പോവാം. ബൈ. ഇതേ, അപ്പം നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ തുടക്കമാണ്. വെള്ളച്ചാട്ടം വരുന്നത് ഇതിൽ കൂടി ഈ പോകുന്ന വെള്ളം അപ്പുറത്ത് പോയി അവിടെ നിന്ന് അങ്ങോട്ടാണ്. ചെറിയൊരു തടയണ പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്, ഞാൻ കാണിക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇതേ വെള്ളച്ചാട്ടം ഒഴുകി വരുന്നത് ഈ വഴിയിലൂടെയാണ്. അപ്പൊ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ ഫസ്റ്റ് പോർഷനിലെത്തിയിട്ടുണ്ട്. ഇതാ, ഇത് അവിടേക്ക് നോക്കിയാൽ അവിടെ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെടിയ തടയണ പോലെയുണ്ട്. ഈ തടയണയിൽ നിന്ന് കഴുകി ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് പോയിട്ട് പിന്നെ അവിടെയാണ് വെള്ളച്ചാട്ടം വരുന്നത്. അവിടെ താഴേക്ക് നമുക്ക് താഴെ വ്യൂ കാണാം. ഇവിടെ നല്ല അടിപൊളിയായിട്ട് വ്യൂ നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. ഭയങ്കര അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. നമുക്ക് നോക്കാം താഴെ പോയിട്ട്. ഇത് നമ്മളിപ്പോൾ ഇവിടെ അതിലെ കൂടി ഇറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിലെ കൂടിയാണ്, ഈ വഴിയിലൂടെയാണ് താഴേക്ക് ഇറങ്ങുക. താഴേക്ക് ഇറങ്ങിയാലാണ് നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു വ്യൂ കിട്ടുക. നമുക്ക് ആ താഴേക്ക് പോവാം. കൂടെയുള്ള 2 പേര് അവിടെ ഇരുന്ന് ഭയങ്കര ഫോട്ടോ എടുപ്പാണ്. അവരത് കഴിഞ്ഞിട്ട് വരും, നമുക്ക് താഴേക്ക് പോയി നോക്കാം. ചെരുപ്പിൽ വെള്ളമായതുകൊണ്ട് കുറച്ചൊരു സ്ലിപ്പ് ആവുന്നുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്ന ഒന്ന് നോക്കി ഇറങ്ങേണ്ട ഒരു ഏരിയ ആണ്, കാരണം കുറച്ചൊരു കുത്തനെയാണുള്ളത്. ഒരു കുഞ്ഞ് അഡ്വഞ്ചറസ്, പിന്നെ ഒരു വിനോദ ഏരിയ കൂടിയാണ്. നമുക്ക് നോക്കാം താഴെ. ഇതാ ആള് താഴെ എത്തിയിട്ടുണ്ട് നമ്മുടെ കൂടെ വന്ന ആള്. അയ്യോ, യെസ്, നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. വ്യൂ കാണാം. ഇതാണ് നമ്മൾ പറഞ്ഞ പട്ടത്തിപ്പാറ. ഒരു കാര്യം, ഞാൻ ഇതിനു മുന്നേ ഞാൻ വരുന്ന വഴിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു 2-3 മന്ത്സ് മുന്നേ ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇടയ്ക്ക് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഉണ്ടായിരുന്ന ഒരവസ്ഥയും ഇപ്പോഴത്തെ ഒരു അവസ്ഥയും എത്ര ഭംഗിയായിട്ടാണ് ഇപ്പോൾ ഈ വെള്ളച്ചാട്ടം ഇവിടെ ഉള്ളത് എന്നുള്ളതും എല്ലാ കാര്യങ്ങൾക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടും. വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ട് ഇപ്പോൾ അവസാനം വെള്ളമില്ലാത്തൊരവസ്ഥയാണ്. അല്ലെങ്കിൽ ജനുവരിയിൽ ഈ വെയിൽ തുടങ്ങുന്ന സമയത്ത് എന്തായാലും വെള്ളം ഉണ്ടാവില്ല. വന്നാൽ
ആലോചിച്ച് വന്ന് വന്ന് വലിയൊരു മണ്ടത്തറയായി പോയി. എന്നാലും ഒരു ജൂണൊക്കെ കഴിഞ്ഞ് മഴക്കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നല്ല അടിപൊളി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സ്കോപ്പുള്ള സ്ഥലമാണ്. ഞാൻ മുന്നേ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഫാമിലിക്കൊക്കെ വന്നിട്ട് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടുന്ന് താഴേക്ക് പോയിട്ട് ഇവിടെ കൂടിയൊക്കെ നല്ല വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലമാണ്. താഴെ ഒരു ചെറിയൊരു പോണ്ട് പോലെ കാണുന്നുണ്ട്. എന്തായാലും വെള്ളമില്ലാത്ത സ്ഥിതിക്ക് അവിടെ വരെ ഒന്ന് ഇറങ്ങിയിട്ട് ഒന്ന് കണ്ടു കളയാം. ആ വെള്ളച്ചാട്ടം ഇല്ലെങ്കിലും ചെറുതായി വെള്ളം ഒലിക്കുന്നുണ്ട്. വെള്ളമില്ലെങ്കിലും തൽക്കാലം വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൽ കൂടി ഒക്കെ നടന്നു നോക്കട്ടെ. ആഗ്രഹ പൂർത്തീകരണം. ഇവിടെയൊക്കെ ബിയർ ബോട്ടിലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. വരുന്നവർ ദയവ് ചെയ്ത് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഇടലോ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക. നമ്മുടെ സ്ഥലം തന്നെയാണ്, ഇനിയും നമുക്ക് വീണ്ടും വന്ന് കാണാനും എൻജോയ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലമാണ്. നശിപ്പിച്ച് കളയുന്നത് ഒട്ടും പ്രായോഗികമല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പരമാവധി അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഒരു അപേക്ഷയുണ്ട്. പല സ്ഥലത്തും നമുക്ക് കാണാറുണ്ട്. ഞാൻ എന്നാൽ കഴിയുന്നത് ഞാൻ പരമാവധി അങ്ങനത്തെ സ്ഥാനങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇനി ഗ്യാങ്ങായിട്ട് വരുമ്പോൾ ഒക്കെ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കൊണ്ട് നിക്ഷേപിക്കുക, അതുപോലെ തന്നെ ബിയർ ബോട്ടിൽ പൊട്ടിക്കുക, അങ്ങനത്തെ പരിപാടികൾക്ക് ഒന്ന് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഓക്കേ, എന്തായാലും നിങ്ങൾ പരമാവധി വരിക, ഇവിടെ എക്സ്പ്ലോർ ചെയ്യുക. നല്ലൊരു സ്പോട്ടാണ് അത്. മഴക്കാലം കഴിഞ്ഞതിന് ശേഷമേ പറ്റുള്ളൂ. ഈ സമയത്തൊന്നും കാര്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് വരണം, ആസ്വദിക്കണം. ഇങ്ങനെ വരുന്ന വെള്ളത്തിൻ്റെ അടിയിൽ പോയി നിന്നിട്ട് കുളിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒരുവിധം യാത്ര പോകുന്നവർക്കൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ പോയി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖവും കാര്യങ്ങളൊക്കെ. ഭയങ്കര ഒരു ഫോഗി ആയിട്ടുള്ള കാറ്റ് വരുന്നുണ്ട്. സംഭവം മാത്രം ഭയങ്കര ഭീകരമായ വെള്ളച്ചാട്ടമൊന്നും അല്ലെങ്കിലും കുറച്ച് ചെറിയൊരു ഹൈറ്റ്, ഒരു 5-8 മീറ്ററോളം ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങനെ താഴേക്ക് പോയിട്ട് അവിടെ അടുത്തൊരു വെള്ളച്ചാട്ടം കൂടിയുണ്ട്. അങ്ങനെ 2 ഫേസായിട്ടാണ് ഇത് കിടക്കണത്. പക്ഷേ ഈ ഒരു ഏരിയ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് പാറ ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു വാള് പോലെ നിന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് വരുന്നതുകൊണ്ട് അത് അത്ര മനോഹരമായിട്ട് ഇങ്ങനെ വെള്ളം വരുന്നത് നിങ്ങൾക്ക് വ്യൂ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും. ഇതേ അജിത്ത് അവിടെ ഭയങ്കര ആഘോഷത്തിലാണ്. ഇനി ഒന്ന് കുളിക്കണം എന്നുണ്ട്. ഞാൻ ചിലപ്പോഴേ കുളിക്കുള്ളൂ. ഇവർ കുളിക്കാൻ പ്രിപ്പയർ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് കുറച്ചുകൂടി ഇവിടുത്തെ കാഴ്ചകൾ കാണാം. കൂടെ വന്ന അജിത്തും ഫിൽസും ജസ്റ്റിനൊക്കെ നല്ല അടിപൊളി ആഘോഷത്തിലാണ്. വെള്ളം കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് മതി മറന്നിരിക്കുക. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് കുളിക്കാതെ പോകുന്നത് ഭയങ്കര ഒരു നഷ്ടമാണ്. കാരണം ഇതാണോ, ഇതുപോലെ ഇങ്ങനെ ആർമാദിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പറ്റുന്ന സാധിക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ പരമാവധി നമ്മൾ റിസ്കുകൾ ഒഴിവാക്കാം. ഇവിടെ അത്രത്തോളം വലിയ പ്രശ്നമില്ല എന്നാണ് തോന്നുന്നത്. വഴുക്കലൊക്കെ കുറവായതുകൊണ്ടാണ് അവരവിടെ കയറിയിരിക്കുന്നത്. പിന്നെ ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ ആ വെള്ളം ഒഴുകി വന്നിട്ട് നമ്മൾ നേരെ താഴേക്ക് അടുത്തൊരു ചെറിയ ചാട്ടം കൂടി ഉണ്ട്. ഇതേപോലെ തന്നെ ഒരു ചെറിയ ചാട്ടമാണ്, അതിലേക്കാണ് ഒഴുകി പോകുന്നത്. നമുക്ക് നോക്കാം. ഇത് ഈ പറയത്തക്ക രീതിയിൽ അത്ര വലിയ ഒരു ചാട്ടമല്ല. നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇതേ ഇവരെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ ഫിൽസൊക്കെ വന്ന് വൻ ഫോട്ടോ എടുപ്പും കുളിയും അർമാദനൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്.
അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നാട്ടിലുള്ള കുറച്ച് പിള്ളേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ വല്ലപ്പോഴൊക്കെ വരുന്നതെന്നാണ് പറഞ്ഞത്. എന്തായാലും ട്രാവൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമായിട്ട് ഞാൻ ഈ സ്ഥലത്തെ പറയും. പട്ടത്തിപ്പാറ അത്ര സൂപ്പറാണ്. അല്ല വിളിച്ച പൊളി സ്ഥലമാണ്. ഇതേ വേറെ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ഇതേ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതാ എങ്ങനെയുണ്ടായിരുന്നു സ്ഥലം? നീ അഭിനയിക്കണ്ട, ഉള്ളത് പറഞ്ഞാൽ മതി. അടിപൊളി സ്ഥലമാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്. അത്ര സൂപ്പർ സ്ഥലമാണ്. എന്തായാലും വരണം, നിങ്ങൾ ഈ സ്ഥലം കാണണം, ആസ്വദിക്കണം. കുറച്ച് ദൂരം ഇപ്പം വണ്ടി ഇവിടം വരെ ഏകദേശം വരുന്നുണ്ട്. ഇന്ന് എനിക്കൊരു അബദ്ധം പറ്റിയാണ്. ഞാൻ മുന്നേ വന്നപ്പോൾ റോഡ് അത്ര നന്നായിണ്ടായിരുന്നില്ല, അതുകൊണ്ട് വണ്ടി ഒരു ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറം ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് പോകണം, 4 മണിയായിട്ടുണ്ട്. അപ്പൊ ശരി, അടുത്ത വീഡിയോ വേണ്ടി കാണാം. അതുവരേക്കും ബൈ ബൈ.